ടീച്ചർ പക്ഷെ പുതുമ തേടാൻ ശ്രമിക്കുന്ന ഒരു ടീച്ചറാണ്. പുതുമ തേടാൻ ശ്രമിക്കല്ല, ഓൾറെഡി എന്നിൽ പുതുമയുള്ളത് കൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ടീച്ചർ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളത് കൊണ്ട് മാത്രം പല സ്ഥലങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം പൊതുവെ നമ്മൾ കേട്ട് ശീലമുള്ളതാണ്, ടീച്ചേഴ്സിന് കുറെ ക്ലീഷെ രീതികളുണ്ട്. ടീച്ചർമാർ കോട്ടൺ സാരിയെ ഉടുക്കാവൂ, ടീച്ചേഴ്സ് ഡാൻസ് കളിക്കാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, അഭിനയം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറുടെ പണി തെറിച്ചത് തന്നെ. കുട്ടികളുമായിട്ട് ടീച്ചർമാർക്ക് ഒരു കയ്യകലം വേണം. അങ്ങനെ നമ്മൾ കേട്ട് പഴകിയും അനുഭവിച്ചു വന്നിട്ടുള്ളതായ ടീച്ചർ പ്രൊഫഷൻ ഉണ്ട്. അതിന് ഞാൻ പലപ്പോഴും മാറി നിൽക്കാറാണ് പതിവ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ദുരവസ്ഥകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മോഹൻലാലിനെ അനുകരിച്ച് ക്ലാസ് എടുത്തു എന്നതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു എന്ന് കേട്ട് അങ്ങനെ ഒരു ടാഗ് ലൈൻ ആണ് ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതെന്തായിരുന്നു സംഭവം? മോഹൻലാലിനെ അനുകരിക്കുകയല്ല, അതായത് ലാലേട്ടൻ ഫാനാണ് ഞാൻ, ഭയങ്കരമായ ലാലേട്ടൻ ഫാനാണ്. എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ കണ്ടത് 20th century എന്ന് പറഞ്ഞ മൂവിയാണ്. അന്ന് അത് കാണുന്ന സമയത്ത് എനിക്ക് 6 വയസ്സേ ഉള്ളൂ. അപ്പൊ അന്ന് ആ 20th century സിനിമ കണ്ടിറങ്ങുമ്പോ മനസ്സിൽ തോന്നിയ ഒരു ഭയങ്കരമായ ഒരു വികാരമുണ്ട്. അതിപ്പോഴും ഇത്ര വർഷം കഴിഞ്ഞിട്ട് മനസ്സിലുണ്ട്. അപ്പൊ ലാലേട്ടന്റെ സിനിമകളോടുള്ള ഒരു ആരാധന കൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്നുള്ള പല സീക്വൻസുകൾ ഡബ് സ്മാഷ് ആയിട്ട് ആ രൂപത്തിൽ ഞാനിങ്ങനെ ക്ലാസ്സിൽ, ഇപ്പൊ ക്ലാസ്സിലെ ഏതെങ്കിലും സ്റ്റുഡൻസുമായിട്ട് ഒന്നിച്ച് ഞങ്ങൾ സിങ്ക് ചെയ്ത് അഭിനയിക്കും. അപ്പൊ അത് കുട്ടികളുടെ മനസ്സിൽ കറങ്ങി നിൽക്കും. ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ മിഥുനം സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അതിലെ ഒരു സീക്വൻസ് നമ്മൾ ക്ലാസ്സിൽ അഭിനയിക്കും. അത് കറക്റ്റ് ആയിട്ട് മോഹൻലാലിനെ അനുകരിക്കല്ല, ഡബ് സ്മാഷ് ആണ്, അതായത് ലിപ്പ് സിങ്ക് ചെയ്ത് പറയുന്നത് മാത്രം. അപ്പൊ അത് പലപ്പോഴായിട്ട് പലരും പറഞ്ഞറിഞ്ഞ് ഈ മാനേജ്മെന്റിലേക്ക് എത്തുമല്ലോ എങ്ങനെയെങ്കിലൊക്കെ കറങ്ങി തരുന്നത് സഹപ്രവർത്തകർ പറഞ്ഞ്. അങ്ങനെ പലപ്പോഴായിട്ട് പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം പഠിപ്പിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടികൾക്ക് എപ്പോഴും സ്കിപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു അവറാണ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട്. ഞാൻ ഇക്കണോമിക്സിൽ ഡോക്ടറേറ്റ് ആണ്. അപ്പൊ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു അറിവോറൻ സബ്ജക്ട് ആണെന്നും കുട്ടികൾക്ക് ക്ലാസ് ബങ്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള സബ്ജക്ട് ആണെന്നാണ് കേട്ട് കേൾവി. പക്ഷെ എന്റെ ക്ലാസ്സിൽ ഫുൾ കോറാണ്, ഒറ്റയാളും ക്ലാസ് ചാടി പോവില്ല. അവര് പറയുന്നത് ഒന്നിങ്ങനെ പി ടി അല്ലെങ്കിൽ നിഷാംസിന്റെ അവരെന്നുള്ളതാണ്. ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടം. അപ്പൊ ഇതെന്താണെന്ന് തേടി പിടിച്ചൊക്കെ മാനേജ്മെന്റ് വന്നപ്പോ ഇവിടെ തമാശയും കളിയും ചീരിയൊക്കെയാണ്. പക്ഷെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടൂട്ടോ അതിന്റെ വിഷയത്തിൽ. അതൊന്നും അല്ലല്ലോ നമ്മുടെ മലയാളികളുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കുറ്റം കണ്ടെത്തി അതിനെ എങ്ങനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കണ്ടെത്തി കണ്ടെത്തി ജോലി ഉണ്ടോ? ജോലി ഇല്ല ഇപ്പൊ. എന്താ വെച്ചാൽ എല്ലാ നല്ല ടീച്ചർക്കുള്ള അവാർഡ്, അതെ അതെ, ഏറ്റവും നല്ല ടീച്ചർക്കുള്ള അവാർഡ്. പക്ഷെ ഒരുപാട് കുട്ടികളുടെ സ്നേഹം, അവര് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇല്ല, ഇപ്പൊ ഈ ഒരു വർഷം ഞാൻ ഒരു ജോബിലും കയറിയിട്ടില്ല. ഞാൻ ഗസ്റ്റ് ലെക്ചർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. എവിടെയും ഒരു സ്ഥിര ജോലിയിൽ ഇതുവരെ കയറിയിട്ടില്ല. 2016 എനിക്ക് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് കിട്ടിയത്. പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ സാമ്പത്തികം വേണം, അതല്ലെങ്കിൽ വിളിച്ചു പറയാനായിട്ട് ആരെങ്കിലും സ്വാധീനമുള്ള വ്യക്തി വേണം. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് സ്ഥിരമായിട്ട് എവിടെയും കയറാൻ പറ്റില്ല. അപ്പൊ രജിസ്ട്രേഷൻ ചോദിക്കാം, പി എസ് സി പരീക്ഷ എഴുതാൻ മാറുന്നില്ലെന്ന്. എഴുതിയില്ല. അതിന്റെ ദുഃഖം തീർക്കാനായിട്ട് ഞാൻ ഇപ്പൊ ഒരു പി എസ് സി കോച്ചിങ് സെന്റർ നടത്തുന്നുണ്ട്, ഓൺലൈൻ ആയിട്ടാണ്. ന്യൂറൈസ് അക്കാഡമി എന്നാണ് അതിന്റെ പേര്. കോവിഡ് വന്നപ്പോ നമുക്ക് ആ ഒരു ഇത് സ്ഥാപനം അടക്കേണ്ടി വന്നു. അപ്പോൾ ഓൺലൈൻ ആയിട്ട് അതിങ്ങനെ വർക്ക് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അതല്ലാതെ ഫിസിക്കലി നമ്മൾ എവിടെയും ജോലിക്ക് പോകുന്നില്ല.